എനിക്ക് വേണ്ടി ആരെന്ന് സംസാരിക്കും, എനിക്ക് വേണ്ടി ആര് നിൽക്കുമെന്ന് വിചാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരപ്പൻ നിനക്കുണ്ട്, വിശ്വസിക്കാമോ? ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസവും നമുക്ക് ദാനമായി തന്ന സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. യെശയ്യാ പ്രവചനം 31:5. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തുരക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ആമേൻ. പ്രവാചകൻ നമ്മോടിവിടെ പറയുന്നു, ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളുമെന്ന്. തൻ്റെ സ്വന്തം ജനത്തെ എങ്ങനെ ദൈവം കാക്കുമെന്ന് യെശയ്യാവ് ഇവിടെ നമ്മെ വരച്ചു കാണിക്കുന്നു. ഒരു പക്ഷി ചുറ്റിപ്പറന്ന് തൻ്റെ കൂടിന് ചുറ്റും ചുറ്റിപ്പറന്ന് അതിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കാക്കുന്നത് പോലെ അവൻ നമ്മെയും കാത്തുകൊള്ളുമെന്ന് ഈ വചനം നമ്മോട് പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെ തൻ്റെ മെസ്സേജുകളിലൂടെ അനീഷ് പാസ്റ്റർ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരു പക്ഷി എങ്ങനെയാണ് തൻ്റെ കൂട് കാക്കുന്നതെന്ന്. മിസ്രയീം ദേശത്ത് ആദിജാതന്മാരെ സംഹരിക്കാൻ സംഹാരകൻ ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഭവനത്തെ ദൈവം എങ്ങനെയാണ് കാത്തു പരിപാലിക്കുന്നതെന്നെല്ലാം നമ്മെ പഠിപ്പിച്ചു. അതുപോലെ ഒരു പക്ഷി തൻ്റെ കൂടിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ആക്രമിക്കാൻ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ ശത്രുവിനെ തൻ്റെ കൂടിനോട് അടുക്കുവാൻ സമ്മതിക്കാതെ പറന്നും ചാടിയും അതിനെ പ്രതിരോധിക്കുന്നത് പോലെ ദൈവം നമ്മോട് അടുത്തു വരുന്ന ചിലതിൻ്റെ മുമ്പിൽ പ്രതിരോധ കോട്ട തീർത്ത് നമ്മെ അവയിൽ നിന്ന് രക്ഷിക്കും. കാരണം നീ അവൻ്റെ പ്ലാനിലുള്ളവനാണ്. നിന്നെക്കുറിച്ച് അവന് വലിയ പദ്ധതികളാണുള്ളത്. ഒന്നും നിന്നെ തൊടുവാൻ അവൻ അനുവദിക്കുകയില്ല. സക്രിയ പ്രവചനത്തിൽ പറയുന്നത് പോലെ നിന്നെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. നമുക്കറിയാം നമ്മുടെ കൺപോളകൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ സൂക്ഷിക്കുന്നതെന്ന്. ഒരു പൊടി പോലും അതിൻ്റെ നേരെ വരാതെ കണ്ണിന് നേരെ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ആ കൺപോളകൾ അടഞ്ഞ് അത് ആ പ്രതിസന്ധിക്കും ആ പ്രശ്നത്തിനും കൃഷ്ണമണിക്കും ഇടയിൽ കയറി നിന്ന് അതിനെ കാക്കുന്നത് പോലെ നമുക്ക് നേരെ പാഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ദൈവം കയറി നിന്ന് നമ്മെയും കാക്കും. ഉൽപ്പത്തി പുസ്തകം 31:5 നാം നോക്കുമ്പോൾ നമുക്കവിടെ കാണാം ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ കുടുംബവും കുട്ടികളുമായി പുറപ്പെട്ടു വരുന്ന യാക്കോബിനെ. 20 വർഷത്തെ സമ്പാദ്യവുമായി യാക്കോബ് ലാബാൻ്റെ ഭവനം വിട്ട് ഓടി വരുമ്പോൾ യാക്കോബിൻ്റെ മനസ്സിൽ ലാബാനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലായിരുന്നു. അവനാകെ ഉണ്ടായിരുന്നത് തൻ്റെ അപ്പനെ പറ്റിച്ച് താൻ ആരുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ ആരുടെ അനുഗ്രഹത്തെയാണോ തട്ടിയെടുത്തത് അവനെക്കുറിച്ചുള്ള ഭയം മാത്രമായിരുന്നു യാക്കോബിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവൻ തന്നോട് എങ്ങനെ പെരുമാറും, തന്നെ എങ്ങനെ സ്വീകരിക്കും, ഞാൻ അവനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ചിന്തകളാൽ ഭാരപ്പെട്ടു വരുന്ന യാക്കോബിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ കൂടെയുണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ട് കൂട്ടമായി വിഭാഗിച്ച് ഒരു കൂട്ടരെ യേശാവ് നശിപ്പിക്കാൻ വന്നാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് വിചാരിച്ച് രണ്ടും മൂന്നും കൂട്ടമായി അവരെ വിഭാഗിച്ച് അയക്കുന്നു. എന്നിട്ട് യേശാവിനുള്ള സമ്മാനവുമായി അവൻ ഒരു കൂട്ടം ആളുകളെ തങ്ങൾക്ക് മുമ്പായിട്ട് അയക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം അവൻ്റെ മനസ്സിൽ യേശാവിനെക്കുറിച്ചുള്ള ഭയമാണ് അവനുണ്ടായിരുന്നത്. യേശാവ് തൻ്റെ നേരെ വന്ന് തന്നെയും മക്കളോടുകൂടെ തള്ളകളെയും നശിപ്പിക്കുന്നുവെന്ന് വിചാരിച്ച് തൻ്റെ മുമ്പിൽ വരുന്ന ആ പ്രതിസന്ധിയാണ് അവൻ ഭയപ്പെട്ടിരുന്നത്. ആ സമയത്തൊന്നും അവൻ്റെ പിന്നിൽ നിന്ന് വരുന്ന ശത്രുവിനെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അരാമേനായ ലാബാൻ തൻ്റെ സഹോദരന്മാരെയും കൂട്ടി യാക്കോബിനെ പിന്തുടരുന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവനെ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ലാബാൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മുന്നിൽ നിന്ന് വരുന്ന പ്രതിസന്ധിയെ മാത്രമേ യാക്കോബ് ശ്രദ്ധിക്കുന്നുള്ളൂ എന്നും ദൈവത്തിനറിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകനോടടുത്ത് വരുന്ന താൻ തിരഞ്ഞെടുത്തവൻ്റെ നേരെ അടുത്തു വരുന്ന ലാബാനോട് ദൈവം ഇടപെടുന്നത് നമുക്കിവിടെ കാണാം. യാക്കോബിനോട് അടുത്തു വരുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ ലാബാനോട്
നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ദൈവം കൽപ്പിച്ചു. നീ അവന് വിരോധമായി ഒന്നും ചെയ്യരുതെന്ന് കൽപ്പിച്ചു. നീ അവനെ തുടരുതെന്ന് അവനോട് കൽപ്പിച്ചു. നമുക്ക് അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ കാണാം, ലാബാൻ വെറും കൈയോടെ അല്ല വന്നതെന്ന്. ആദ്യായം പറയുന്നു, നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ വന്ന് നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്തതെന്ത് ദോഷത്വമാകുന്നു നീ ചെയ്തത്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അമേൻ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ലാബാൻ സർവ്വസന്നാഹത്തോടും കൂടിയാണ് വന്നതെന്ന്. ഇവിടെ പറയുന്നത് പോലെ, എങ്കിലും നിന്റെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, നീ അവനെ തുടരുതെന്ന്. പ്രിയ ദൈവ പൈതലെ, ഇങ്ങനെയാണ് നിന്നോട് അടുത്തു വരുന്ന പ്രതിസന്ധിയോട് ദൈവം കൽപ്പിക്കുന്നത്, നീ അവനെ തുടരുതെന്ന്, നീ അവനോട് ദോഷം ചെയ്യരുതെന്ന്, നീ അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ നിന്ന് വരുന്ന പ്രതിസന്ധിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ പിമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. പക്ഷേ അതും കാണുന്ന നമ്മുടെ അപ്പൻ സകലത്തിൽ നമ്മെ വിടുവിക്കുന്നു. നാം കാണാതെ നമ്മോട് അടുത്തു വരുന്നതിനെ അവൻ ശാസിക്കുന്നു. നമുക്കും അതിനും മധ്യേ അവൻ വേലി തീർക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, മിസ്രായീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വരുന്ന തൻ്റെ ജനത്തിന് മുമ്പായി നടന്ന ദൈവദൂതനും മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിന്നിൽ പോയി നിൽക്കുന്ന നമുക്ക് കാണാം. വചനം പറയുന്നു, രാത്രി മുഴുവനും മിസ്രായീമരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്ന് നിന്നുവെന്ന്. അമേൻ. ഇതുപോലെ നമ്മുടെ അപ്പനും നമ്മുടെ നേരെ അടുത്തു വരുന്നതിൻ്റെ മധ്യേ നിന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാനും നീയും എല്ലാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ ഗുണമോ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഗുണമോ ഒന്നും കൊണ്ടല്ല ഇന്നും നാം ജീവനോടെ ഇരിക്കുന്നത്. രോഗങ്ങൾ നമ്മളെ വിട്ടുമാറിപ്പോയത് യഹോവ റാഫയവൻ നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഒരു മഹാമാരി നമ്മെ കടന്നുപോയിട്ടും നമ്മളൊന്നുപോലും കുറഞ്ഞു പോകാതെ ഇന്നും ജീവനോടിരിക്കുന്നത് അവൻ അതിനോട് നമ്മെ തുടരുതെന്ന് കൽപ്പിച്ചതുകൊണ്ടാണ്. കൂടെ കളിച്ചവരും പഠിച്ചവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവൻ നമ്മെ ജീവനോടെ കാത്തു സൂക്ഷിച്ചു. ഉറങ്ങാതെ മയങ്ങാതെ അവൻ നമ്മെ കാത്തു സൂക്ഷിച്ചു. കാരണം നീ അവൻ്റെ പദ്ധതിയിലുള്ളവനാണ്. നിന്നെക്കുറിച്ച് അവന് സ്വപ്നങ്ങളുണ്ട്. നാളെ നിന്നിലൂടെ അവന് ചെയ്തെടുക്കേണ്ട പ്രവൃത്തികളുണ്ട്. നിന്നിലൂടെ അവന് രോഗരാജ്യങ്ങളെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അനേകർക്കൊരാശ്വാസമായി തണലായി നിന്നെ നിർത്തേണ്ടതുണ്ട്. ഞാൻ അവൻ്റെ ദൈവമെന്ന് പറഞ്ഞ് അവന് നാളുകളിൽ പലരോടും ഇടപെടേണ്ടതുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞ് മോശയ്ക്ക് തന്നെ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ അവൻ്റെ ദൈവം എന്ന് പറഞ്ഞ് തന്നെ തന്നെ പലർക്കും അവന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള നിന്നെ തൊടുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നീ കാണാത്ത പ്രതിസന്ധികൾ അവൻ കാണുന്നുണ്ട്. ഇടപെടേണ്ടിടത്ത് അവൻ നിനക്കായിട്ട് ഇടപെടും. സംസാരിക്കേണ്ടിടത്ത് അവൻ നിനക്കായി സംസാരിക്കും. പ്രവർത്തിക്കേണ്ടിടത്ത് അവൻ നിനക്കായി പ്രവർത്തിക്കും. വിശ്വസിക്കുക, മുമ്പോട്ട് പോവുക. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ ഈ പ്രഭാതത്തിലോപ്പാ ഞങ്ങൾക്ക് ആയുസ്സോടെ ഉണർന്നെഴുന്നേൽപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, അങ്ങയുടെ സന്നിധിയിലിരിപ്പാൻ ഞങ്ങൾക്ക് ഇന്ന് തന്ന നല്ല സമയത്തിനായി സ്തോത്രമപ്പാ. ഈ പ്രഭാതത്തിലപ്പാ ഈ ശബ്ദം കേൾക്കുന്നതിൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും വരുന്നതിനോട് ദൈവം ഇടപെടുന്നതിനായി സ്തോത്രമപ്പാ. സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് എല്ലാം അപ്പാ നിൻ്റെ മക്കളെ അങ്ങ് കാത്തുസൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഇവരുടെ യാത്രകൾ അവിടുന്ന് കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദിയപ്പാ. ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രമപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഇവരോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ, ആമേൻ.